ഹായ്, അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും. ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു. നമ്മൾക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിക്കൻ ഫ്രൈൻ്റെ അതേ ടേസ്റ്റിൽ നമ്മൾക്ക് സോയ ഫ്രൈ ഉണ്ടാക്കാം. നമുക്ക് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണല്ലോ സോയാബീനിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്, പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ സാധാ പത്തിരിപ്പൊടിയാണ് ഇട്ട്, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനൊരു കാൽ കിലോന് സോയാബീനാണ് കേട്ടോ. 20 ഉറുപ്പ്യുള്ളൂ. 20 ഉറുപ്പ്യട്ട് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനീഗറും ചേർക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി ഇല്ലെങ്കിൽ സുർക്ക കേട്ടോ, ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയണേ. അപ്പോൾ അതില്ലെങ്കിൽ ഒരു നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ചിക്കനിൽ എന്തെല്ലാം ചേർക്കുന്നുണ്ടോ അതൊക്കെ ചേർക്കട്ടോ. പിന്നെ ചിക്കൻ മസാലപ്പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് സിമ്പിളായിട്ട് ഇതിങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ സോയാബീൻ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നല്ല കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതിൽക്കിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇതാദ്യം വേവിച്ചെടുക്കണമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിലും പൊരിച്ചെടുക്കുക. നമുക്ക് അരിപ്പൊടി മാത്രമായാലും മതി. പക്ഷെ ഗോതമ്പ് പൊടി മൈദ ഒക്കെ ചേർത്താൽ എണ്ണ നല്ലോണം കുടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇനി ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഫ്രിഡ്ജിലൊക്കെ അഥവാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം ഊറി വരും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ മാവൊക്കെ പിന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 100 ഗ്രാം എണ്ണയ്ക്ക് ഉള്ളു ഇട്ട് ഒഴിച്ചിട്ട്, വലിയ ചട്ടിയെന്നുള്ളൂ. കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് അതന്നെ വേണ്ടി വരുള്ളൂ ഇത്രയും ഫ്രൈ ചെയ്യാനേ. ഈ 1/2 കിലോ സോയാബീൻ ഫ്രൈ ചെയ്യാൻ ഇത്ര എണ്ണ തന്നെ വേണ്ടി വരുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഫ്രൈ ആകും, നമ്മൾ വേവിച്ചിട്ടൊന്നുമില്ല. എന്നാലും നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ചായക്കും പറ്റും, 4 മണി ചായക്കും നമുക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാൻ പറ്റും. ഞാനൊക്കെ ഇത് വെറുതെ കഴിക്കുള്ളൂ കേട്ടോ. എനിക്ക് ചോറിൻ്റെ ഒപ്പം ഇത് അത്ര കണ്ട് ഇഷ്ടമല്ല. കുട്ടികൾക്കാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് മീനും ചിക്കനും ഉറച്ചൊന്നും ഇല്ലാത്തപ്പോൾ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളി. അപ്പോൾ അതിൻ്റെ ഒരു മണം ഉണ്ടാകും. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടോ. ആ കഴിഞ്ഞ ആ എണ്ണയിൽ തന്നെ കേട്ടോ ഞാൻ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ആദ്യത്തൊക്കെ നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ചെയ്യട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ നമ്മൾ അടുപ്പിലാകൊണ്ട് പ്രത്യേകിച്ചും അപ്പോൾ ഗ്യാസ് കഴിഞ്ഞിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുപ്പിലേക്ക് ഇപ്പോൾ ഒന്ന് വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ 4 മണിക്കൂറുള്ള ചായക്കുള്ള കടി അരി അരച്ചിട്ടുള്ള അപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. വെറുതെ ഉള്ളി ഇട്ടിട്ട് തൂമിച്ചിട്ട് ജീരകം തേങ്ങ ഇതൊക്കെ ചേർത്തിട്ട് അപ്പളൊക്കെ അപ്പളം അരച്ചിട്ട് ഉണ്ടാക്കൂലേ, ആ അപ്പമാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ 4 മണി ചായക്ക് അതെടുക്കാനാവുമല്ലോ, ചൂടാറിയിരിക്കുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരടുപ്പിൽ അതും, ഒരടുപ്പിൽ ഞാൻ സോയാ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടോ നമ്മൾ ഒത്തിരി എണ്ണയ്ക്ക് തന്നെ അതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ തുള്ളി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാതും ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിച്ചുക. നിങ്ങളുടെ കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമൊന്ന് ഉണ്ടാക്കി നോക്കുക, നഷ്ടമാവില്ല കേട്ടോ, ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിനൊരുപാട് ചിലവുമില്ല, കുറഞ്ഞ ചിലവ് തൊട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.